ക്രിസ്ത്യാനിയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം എത്രയോ സുന്ദരമാണ്. ഈ മനോഹരമായ ജീവിതം, സുന്ദരമായ ജീവിതം നമുക്ക് തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമ്മൾ റോസാച്ചെടിയെ കണ്ടിട്ടില്ലേ? റോസാപ്പൂ എത്ര മനോഹരം, പക്ഷേ ആ പൂവിന് അതിൻ്റെ തണ്ട് മുള്ളുകളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. പൂ മനോഹരമെങ്കിലും ആ ചെടി മുള്ളുകളാൽ നിറഞ്ഞിരിക്കുന്നു. ജീവിതം അങ്ങനെ മനോഹരമായ ജീവിതത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ നൊമ്പരങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വഴി തടസ്സങ്ങളും ഒക്കെ നമുക്കുണ്ടാകാറില്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ പരിഭവങ്ങളും പരിദേവനങ്ങളും ആവലാതികളുമായി പലപ്പോഴും കഴിഞ്ഞുകൂടാറില്ലേ? ഇങ്ങനെ പരിഭവങ്ങളും പരാതികളും ആവലാതികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന് അത് അതിനുവേണ്ടിയുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കൊച്ചു കഥയൊന്ന് കേട്ടു നോക്കാം. ആരുടെ എന്നല്ലേ, നിക് വിജുസിക്. ഓസ്ട്രേലിയയിലെ മെൽബോണിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1982 ആറ്റുനോറ്റിരുന്ന കൺമണിയുടെ ജനനം മാതാപിതാക്കന്മാർക്ക് വളരെ ദുഃഖം നൽകുന്നതായിരുന്നു. ജനിച്ചു വീണ കുഞ്ഞ് ഒരു സുന്ദരനായിരുന്നില്ല, മാംസവിണ്ടം പോലൊരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഒന്നേ അമ്മ നോക്കിയുള്ളൂ, അമ്മ തകർന്നുപോയി. ഈ കുഞ്ഞിനെ എങ്ങനെ ഞങ്ങൾ വളർത്തും? ഇതൊരു കുഞ്ഞാണോ അതോ ഒരു മാംസവിണ്ടമാണോ? മാതാപിതാക്കന്മാർ സന്ദേഹിച്ചു. പക്ഷേ ക്രിസ്തീയ വിശ്വാസികളായിരുന്ന, ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമുള്ള മാതാപിതാക്കന്മാർ തകർന്നുപോയില്ല. അവർ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചു. ദൈവം തന്ന ദാനത്തിനായിട്ട് അവർ നന്ദി പറഞ്ഞു. ദൈവം തന്ന ഈ ഇതൊരു വിലയേറിയ സമ്മാനമായിട്ട് അവർ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയാൻ ആരംഭിച്ചു. എന്തുണ്ടായെന്നറിയേ, കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാനായിട്ട് ഇടയായി തുറന്നു. നിക് വിജുസിക്കിൻ്റെ ചെറിയ പ്രായങ്ങളിൽ തന്നെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും മാതാപിതാക്കന്മാർ പഠിപ്പിച്ചു. പക്ഷേ കൊച്ചു കുഞ്ഞല്ലേ, അതെല്ലാം അവൻ മറന്നു കളഞ്ഞു. അവനെ ഒരു നോർമൽ ചൈൽഡിനെ പോലെ തന്നെ മാതാപിതാക്കന്മാർ വളർത്തി. അവനൊരു ഡിസേബിളാണെന്നൊരു ചിന്ത അവൻ്റെ ഹൃദയത്തിൽ നൽകാതെ, ഡിസേബിളിൻ്റെ പ്രത്യേക സ്കൂളുകളുണ്ട് പക്ഷേ അവിടേക്ക് വിടാതെ, ആ കുഞ്ഞിനെ നോർമൽ കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളിൽ അയച്ച് മാതാപിതാക്കന്മാർ പഠനത്തിന് വേണ്ടി അവനെ അയക്കാനിടയായി തുറന്നു. കുഞ്ഞു വളർന്നു. ഓരോ ദിവസങ്ങളും അവൻ്റെ ജീവിതം വളരെ പ്രയാസ പ്രതിസന്ധികൾ അവൻ തരണം ചെയ്യേണ്ടി വന്നു. എല്ലെങ്ങും പരിഹാസത്തിൻ്റെ തുണികൾ, എല്ലാവരും അവനെ വെറുത്തു. കാരണം ആർക്കും, കൂട്ടുകാർക്ക് ആർക്കും അവനോട് സഹവസിക്കാൻ ഇഷ്ടം തോന്നിയില്ല. എല്ലാവരും നല്ല പൂമ്പാറ്റകളെ പോലെ പറന്നുല്ലസിക്കുന്ന സമയത്ത് ഈ കുട്ടി മാത്രം ഒരു ഭാഗത്ത് പോയി ഒരു മൂലയിൽ മാറി നിന്ന് അവൻ പരിദേവനങ്ങളും പരിഭവങ്ങളുമായി ദൈവത്തോട് അവൻ പരിഭവങ്ങൾ പറയാനിടയെ. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരം മാത്രം എന്താ ഇങ്ങനെ? എല്ലാ കുഞ്ഞുങ്ങളും നല്ല സുന്ദര രൂപികളായി, മനോഹര രൂപികളായി പാറി പറന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ കാലുകളില്ല, കർത്താവേ കൈകളില്ല, എനിക്ക് മനോഹര രൂപമില്ല. അവനിങ്ങനെ പരിഭവങ്ങൾ ഓരോന്നായി ദൈവത്തോട് പറയാനായിട്ട് ആരംഭിച്ചു. ഒരു ദിവസം അവൻ ഓർത്തു, ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എല്ലാവരുടെയും പഴിയും ദുഷ്യകളും നിന്ദകളും ഒക്കെ സഹിച്ച് എന്തിനാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിച്ച് കളയാം. അതിനും അവന് കൈയും കാലുകളൊന്നും ഇല്ലല്ലോ, മറ്റുള്ളവരുടെ സഹായം അവൻ ആവശ്യമാണ്. അവൻ സ്വന്തം വീട്ടിലെ വാഷ്റൂമിലെ ബാത്ടബിൽ തന്നെ മുങ്ങി മരിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടു. അപ്പോഴവൻ്റെ ഹൃദയത്തിനകത്തേക്ക് സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരുടെ രൂപം ഓടി വന്നു. ആ പിതാവ് അവനെ ആ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. എന്നിട്ട് പിതാവ് അവനോട് പറഞ്ഞു, മോനെ, രണ്ട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു തീരുമാനമെടുത്തെങ്കിലേ ഇനി നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിൻ്റെ ലൈഫ് ലോങ്ങിൽ ഈ രണ്ട് കാര്യങ്ങൾ നീ ജീവിതത്തിൽ കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് സുന്ദരമായ ഒരു ജീവിതം മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഇത്ര മനോഹരമായ ജീവിതം നിനക്ക് തന്ന ദൈവത്തോട് നിനക്ക് നന്ദി പറയാം. നിനക്ക് കയ്യും കാലുമില്ലെന്നല്ലേ ഉള്ളൂ, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നിനക്ക് ധാരാളം കഴിവുകൾ ദൈവം തന്നിട്ടില്ലേ? ആ തന്ന കഴിവുകൾ ഓരോന്നും ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യാം. നിന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാർ നിനക്കില്ലേ, സഹോദരങ്ങൾ നിനക്കില്ലേ, ഉള്ള നന്മകളിൽ നിനക്ക് ദൈവത്തിന് നന്ദി പറയാം. അതേസമയം ഇല്ലാത്തവയെ ചൊല്ലി നീ പരിദേവനങ്ങൾ പറഞ്ഞ് പഴിച്ചും ആവലാതി പറഞ്ഞും പരിഭവങ്ങൾ പറഞ്ഞുമാണ് നിൻ്റെ ജീവിതം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവിതം മുഴുവൻ നിനക്ക് കരഞ്ഞിരിക്കാം. ചോയ്സ് ചെയ്യേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിൽ ഏത് ചോയ്സ് ചെയ്യണമെന്ന് നിനക്ക് തന്നെ നിനക്ക് തീരുമാനിക്കാം. പിതാവ് അവനോട് പറഞ്ഞ ആ വാക്കുകൾ അവൻ ശിരസാ വഹിച്ചു. അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എല്ലാത്തിനും ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യും. അവനത് പ്രാക്ടീസ് ചെയ്തു. ദൈവസ്നേഹത്തെക്കുറിച്ച് അവൻ സ്കൂളിലെ കുഞ്ഞുങ്ങളോടും കൂട്ടുകാരോടൊക്കെ പറയാനിടയായി. കുട്ടികൾ അവനെ ഇങ്ങനെ പരിഹസിക്കാനിടയായിപ്പോയി. ഓ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു പോലും, എന്നിട്ടെന്താ ഈ തവളക്കുഞ്ഞു പോലെ നിൻ്റെ ശരീരം ഇരിക്കുന്നത്? ഒരു മനോഹര രൂപം നിനക്കില്ലല്ലോ. സ്നേഹവാനായ ദൈവമാണെങ്കിൽ ഇത്ര ക്രൂരത നിനക്ക് നിന്നോട് എന്താ ചെയ്തത്? ഈ വാക്കുകൾ വീണ്ടും ആ കൊച്ചു ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. അവൻ ഓർത്ത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നിരാശാബാധനായ അവൻ ഒരു ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒരു മൂലയ്ക്ക് മാറി നിന്ന് തൻ്റെ ജീവിതത്തെ വീണ്ടും ഇങ്ങനെ
അനുഭവങ്ങളും പരിദേവനങ്ങളൊക്കെ പറയാൻ അവൻ ആരംഭിച്ചു. ആ സ്കൂളിൽ അവനെ ആദ്യം ആകെ സ്നേഹിക്കുന്നത് ആ സ്കൂളിലെ തൂപ്പുകാരിയായ ആയ ആ സഹോദരി അതുവഴി വരുന്ന അവൻ കണ്ടു. അവനോട് ചെന്ന് ആ ആയയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം വെറുത്തു, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്നെ സഹായിക്കുമോ, ഒരാത്മഹത്യ ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ. ആ സ്ത്രീ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, എന്തെല്ലാം പരിദേവനങ്ങളും പ്രാരാബ്ദങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത് നിനക്കറിയാമോ. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ ദൈവത്തോട് പരിഭവം പറഞ്ഞിട്ടില്ല. ജീവിതം എത്ര മനോഹരമാണെന്നറിയാമോ. ജീവിതം നമുക്ക് തന്ന ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനും പറ്റുകയുള്ളൂ. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു ചിന്ത പോലും വരാൻ പാടില്ല. നിൻ്റെ ജീവിതം ലോകത്തിന് ദൈവം തന്നൊരു സമ്മാനമായിരിക്കാം. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, വലിയൊരു ഉദ്ദേശം. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തവയെ ചൊല്ലി നീ പരിദേവനമോ പരിഭവമോ പറയേണ്ട, ഉള്ളതിനെ ചൊല്ലി നീ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നോക്കിയേ. നിനക്ക് ദൈവം മനോഹരമായ ശബ്ദം തന്നിട്ടില്ലേ? ദൈവം നിനക്ക് മനോഹരമായ കഴിവുകൾ തന്നിട്ടില്ലേ? നിനക്ക് ബുദ്ധി തന്നിട്ടില്ലേ? നിൻ്റെ ശരീരത്തിനല്ല വൈകല്യമുള്ളൂ, പക്ഷേ നിൻ്റെ മനസ്സിനും നിനക്ക് എന്തെല്ലാം കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. നീ ആ കഴിവുകൾ ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞുകൂടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് നിന്ദിക്കുന്നവർ നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഈ ചിന്തകൾ അവൻ്റെ ഹൃദയത്തിന് വലിയ അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രത്യാശ നൽകി, വലിയ പ്രതീക്ഷ നൽകി. ആ വാക്കുകൾ അവൻ്റെ ജീവിതത്തെ പാടെ മാറ്റുവാനിടയായി. അവൻ എന്ത് ചെയ്തെന്നോ, അവൻ്റെ കൊച്ചു ജീവിതത്തിന് അവൻ ദൈവത്തിന് നന്ദി പറയാൻ ആരംഭിച്ചു. ദൈവസ്നേഹത്തെക്കുറിച്ച് വീണ്ടും അവൻ തൻ്റെ സ്നേഹിതരോടും മറ്റുള്ളവരോടൊക്കെ പറയാൻ തുടങ്ങി. ആദ്യം രണ്ടും മൂന്നും പേരോട് അവൻ ദൈവസ്നേഹം പങ്കുവച്ചു. പിന്നെ 30 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പുകളായി തീർന്നു. അതിനുശേഷം അവനെ വെറുത്ത ആ സ്കൂളിലുള്ള മറ്റുള്ളവരെല്ലാം അവൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. അവനൊരു നല്ല പ്രഭാഷകനായി തീർന്നു. ചാരുതയാർന്ന വാക്കുകൾ, ഇമ്പമുള്ള വാക്കുകൾ ദൈവവനം നൽകി. അനേക നിരാശാഭരിതരായവർക്ക്, ജീവിതം തകർന്നു തരിപ്പണമായെന്ന് തോന്നിയവർക്ക് ഒക്കെ അവൻ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അവൻ നൽകി. അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമായി. അവൻ്റെ മുഖത്ത് സ്ഫുരിക്കുന്നതായ അവൻ്റെ പുഞ്ചിരി വിടരുന്ന മുഖം അനേകർക്ക് ആശ്വാസം നൽകി, അനേകർക്ക് കുളിർമ നൽകി. അവരുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാധനപാഠമായി നൽകി. ആ ഒരു ഗ്രാമത്തിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് അവൻ യാത്രയായി, പട്ടണങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് അവൻ യാത്രയായി. ഏതാണ്ട് 500 ഭാഷകളിൽ അവൻ പ്രഭാഷണങ്ങൾ നടത്താനിടയായി. ധാരാളം പുസ്തകങ്ങൾ അവൻ എഴുതി. 16 പുസ്തകങ്ങളോടും അവൻ എഴുതിയ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യും. അവൻ്റെ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറുകളായി മാറി. 3500 ഭാഷകളിൽ അവൻ്റെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അനേകർക്ക് അവൻ പ്രചോദനമായി തീർന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അവന് തക്കൊരു തുണയെ നൽകി. ദൈവം അവന് 4 കുഞ്ഞുങ്ങളെ നൽകി. ജീവിതം ഇത്ര മനോഹരമാകാൻ കാരണം എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അവൻ നന്ദി പറയാൻ ആരംഭിച്ചു. ആരോട്? ദൈവത്തോട്. തന്നെ സഹായിച്ച എല്ലാവരോടും അവൻ പറഞ്ഞു താങ്ക് യു. അവൻ മനുഷ്യരോട് താങ്ക് യു പറഞ്ഞു. ദൈവത്തോട് നന്ദിഭരിതമായ ഒരു ജീവിതം അവൻ വാർത്തെടുത്തു. എല്ലാത്തിനും അവൻ ദൈവത്തിന് നന്ദി പറയാനിടയായി. ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റായി അവൻ ലോകത്തിലെമ്പാടും സഞ്ചരിച്ച് അനേകർക്ക് പ്രചോദനമായി. എല്ലാവരോടും ദൈവസ്നേഹം പങ്കുവച്ചു. പ്രിയരെ, ഈ നിക് വിജൂസിക്കിന് ജീവിതം ഇത്ര മനോഹരമാക്കാൻ കഴിഞ്ഞെങ്കിൽ കൊച്ചു കൊച്ചു പ്രയാസങ്ങളൊക്കെ അല്ലേ നമുക്കുള്ളൂ? കൊച്ചു കൊച്ചു പരിഭവങ്ങളൊക്കെ അല്ലേ നമുക്കുള്ളൂ? നമുക്ക് നമ്മുടെ ജീവിതം മനോഹരമാക്കി തീർക്കാം. ഇത്ര മനോഹരമായ ജീവിതം നമുക്ക് തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത്രയും ജീവിത അനുഭവങ്ങളുടെ പ്രയാസ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേൾക്കാം. അദ്ദേഹം പറയുക, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ കോവിഡ് കാലത്ത് ശാസ്ത്രത്തിന് വേണ്ടിപ്പെടുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എത്രയോ പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമുക്ക് ദൈവം ആയുസ് തന്നില്ലേ? ശ്വാസത്തിന് വേണ്ടി പിടയുന്ന അനേക ആയിരങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വിലയേറിയ ഓക്സിജൻ സൗജന്യമായി തന്നില്ലേ? ഇത്ര സൂര്യപ്രകാശം സൗജന്യമായി തന്നില്ലേ? നമുക്ക് ദൈവം ശുദ്ധമായ ജലം തന്നില്ലേ? മനോഹരമായ ഭൂമിയിൽ പാർക്കാൻ ദൈവം നമുക്ക് അവസരം തന്നില്ലേ? സ്നേഹിക്കുന്ന സഹോദരങ്ങളെ തന്നില്ലേ? സ്നേഹിക്കുന്ന പങ്കാളിയെ തന്നില്ലേ? മാതാപിതാക്കന്മാരെ തന്നില്ലേ? ജോലി ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണാം. സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് വന്നു കാണാം. രോഗങ്ങൾ വന്നു കാണാം. വേദനാജനകമായ പല വിഷയങ്ങളും നമുക്ക് വന്നു കാണാം. പക്ഷേ അതിൻ്റെ നടുവിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നു. നമുക്ക് ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഇന്ന് മുതൽ നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരേറ്റി ആ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ജീവിതത്തിലൊന്ന് ജീവിതത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു പരിദേവനങ്ങളും പരിഭവങ്ങളുമുള്ള ഒരു പരാതിപ്പെട്ടിയായി മാറാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ, എല്ലാത്തിലും നന്മ കാണാൻ, എല്ലാത്തിലും സർവേശ്വരൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, എല്ലാത്തിലും സർവേശ്വരൻ്റെ പ്ലാൻ അനുഭവിപ്പാൻ നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇത്ര മനോഹരമായ ജീവിതം നമുക്ക് തന്ന ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദി കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനം പറഞ്ഞിരിക്കുന്നു, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പി എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനു വേണ്ടി സ്തോത്രം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ മുറിവുകൾക്കായി, കഷ്ടതകൾക്കായി, തിന്മകൾക്കായിട്ടൊക്കെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അപ്പം നന്മയോട് ദൈവം നന്മകളാ നമ്മെ അലങ്കരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രി
ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.